ലോകേഷ് കനകരാജിന്റെ വിക്രം, കമൽ ഹാസൻ, വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ, നരേൻ, സൂര്യയുടെ ഗസ്റ്റ് റോൾ എന്നിങ്ങനെ ഒന്നിനൊന്ന് മികച്ച താരങ്ങളെ അണിനിരത്തി കൃത്യമായ അറേഞ്ച്മെന്റിൽ പ്രേക്ഷകന് ഒരു മികച്ച ചലച്ചിത്ര അനുഭവമാണ് വിക്രം സമ്മാനിക്കുന്നത്. ഇന്ത്യൻ ഫിലിം എന്നാൽ ബോളിവുഡ് എന്ന രീതി മാറി നോർത്ത് ഇന്ത്യൻ സിനിമകളെക്കാളും സൗത്ത് ഇന്ത്യൻ സിനിമകൾ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റും ജനപ്രീതിയും ഡേ ബൈ ഡേ ഇംപ്രൂവ് ചെയ്യുന്ന കാലഘട്ടമാണിത്. വിക്രം അങ്ങനെ ഒരു ചിത്രമായി എന്നും ഓർമ്മിക്കപ്പെടും. മികച്ച ട്വിസ്റ്റുകളിലൂടെയും മാസ് രംഗങ്ങളിലൂടെയുമാണ് സിനിമയുടെ യാത്ര. 2019 പുറത്തിറങ്ങിയ കാർത്തി നായകനായി എത്തിയ കൈദി എന്ന ചിത്രവുമായി ചെറിയൊരു കണക്ഷനിലൂടെയാണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും വിക്രം കാണാൻ കൈദി കണ്ടിരിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല. ഡ്രഗ് മാഫിയയുടെയും കൊലപാതകങ്ങളുടെയും ഇടയിലൂടെ സഞ്ചരിക്കുന്ന കഥയിൽ മികച്ച ഗ്യാങ്സ്റ്റർ ഫൈറ്റുണ്ട്, മാസുണ്ട്, മ്യൂസിക്കുണ്ട്, ട്വിസ്റ്റുണ്ട്, ഇമോഷണൽ കണക്ഷനുണ്ട്. എന്നാൽ അനാവശ്യമായി ഒരു ക്യാരക്ടറിനെ പോലും ചിത്രത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഉലകനായകനെ ഈയൊരു രീതിയിൽ, റേഞ്ചിൽ, ലെവലിൽ ഇതിനു മുമ്പ് സ്ക്രീനിൽ കാണാത്തവരായിരിക്കാം പലരും. അതുപോലെ കമൽഹാസന്റെ ഒരു സിനിമ കാണാൻ ഇത്രയുമധികം ആളുകൾ എത്തുന്നതും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്. അത്രയുമുണ്ട് അദ്ദേഹത്തിന്റെ പ്രസൻസ്. ഓരോ നോട്ടത്തിലും തീ പാറി. സ്ക്രീൻ പ്രസൻസിന്റെ പീക്ക് ലെവൽ എന്ന് വേണം പറയാൻ. ആദ്യ എൻട്രി കഴിഞ്ഞാൽ അടുത്തത് എപ്പോഴെന്ന് പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ. സിനിമയിലെ ക്യാരക്ടറിന് മറ്റ് സൂപ്പർ സ്റ്റാറുകൾ ചെയ്യുന്നതുപോലെ ഏജ് കുറച്ചു കാണിക്കാനും ഇവിടെ ശ്രമിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ പ്രായത്തിലും ആട്ടവും പാട്ടും കിടിലൻ ഫൈറ്റ് സീൻസും, ഇതിനുമപ്പുറം എന്തു വേണം? ഒരു നടനെ ഏത് രീതിയിൽ മാസ് ആക്കാം എന്നത് വളരെ വ്യക്തമായി ലോകേഷ് കാണിച്ചു തന്നിരിക്കുന്നു. വിജയ് സേതുപതിയുടെ എൻട്രിയിൽ തന്നെ ഒന്ന് കിടുക്കി. അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെ പറ്റി എടുത്തു പറയേണ്ടതില്ല. എന്തായാലും സന്താനം എന്ന ക്യാരക്ടറായി അദ്ദേഹം ജീവിച്ചു എന്ന് വേണം പറയാൻ. ചിത്രത്തിന്റെ ആദ്യ പകുതിയുടെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളവും ഫഹദിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയ നായികമാരായ വാസന്തി, ഗായത്രി, മായ എന്നിവരും അവരുടെ വേഷങ്ങൾ മികച്ചതാക്കി. അനാവശ്യ ഗ്ലാമർ റോളുകളും ചിത്രത്തിൽ ഇല്ലായിരുന്നു. ഗസ്റ്റ് ആർട്ടിസ്റ്റ് വേഷത്തിലാണ് സൂര്യ എത്തിയത്. ഒരൊന്നൊന്നര വരവായിരുന്നു. ചിത്രത്തിന്റെ അടുത്ത ഭാഗത്തിൽ ഒരു നിറഞ്ഞാട്ടം പ്രതീക്ഷിക്കാം. മലയാളിയായ ചെമ്പൻ വിനോദ് ജോസും ചിത്രത്തിൽ ഒരു മികച്ച വേഷത്തിലൂടെ ശ്രദ്ധേയനായിട്ടുണ്ട്. കൂടാതെ കാളിദാസ് ജയറാമും നരേനും ഭംഗിയായി ചെയ്തു. ഇത്തരത്തിൽ ഒരു കഥ അതിന്റെ തനിമ കൈവിടാതെ സ്ക്രീനിൽ അവതരിപ്പിക്കുക, അതിലെ ഓരോ സീനും ബെറ്റർ ആക്കുക, കഥാഗതിയുടെ ഒഴുക്കിന് അരോചകമായി ഒരു ഭാഗം പോലും പ്രേക്ഷകന് തോന്നാത്ത രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർത്തു വെക്കേണ്ട ഒരു പേരാണ് ലോകേഷ് കനകരാജ്. ഇത്രയും സൂപ്പർ സ്റ്റാർസ് സിനിമയിൽ വരുമ്പോൾ അവർക്കുള്ള സ്പേസ് ക്രിയേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഡിഫിക്കൾട്ടും. എന്നാൽ ഇവിടെ ഒരാളെ പോലും കുറച്ച് കാണിക്കാതെ ഓരോ ക്യാരക്ടറും മനോഹരമായി പ്ലേസ് ചെയ്ത് സ്പേസ് നൽകിയിരിക്കുന്നു. ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളാണ് മറ്റൊരു പ്രധാന ഭാഗം. പ്രേക്ഷകൻ സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാത്ത രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയായിരുന്നു ഓരോ ആക്ഷൻ രംഗവും കടന്നുപോയത്. അനിരുദ്ധിന്റെ മ്യൂസിക്കാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഓരോ സൂപ്പർ സ്റ്റാർസിനും വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന BGM ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. കഥാഗതിക്ക് ചേർന്ന് നിൽക്കുന്ന മ്യൂസിക്സ് കൂടുതൽ ശ്രദ്ധേയമായി. നായകനിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന കഥയും നായകൻ മാത്രമായി മാസ് കാണിക്കുന്ന സിനിമകളുടെയും കാലം കഴിഞ്ഞു. വിക്രം പോലുള്ള അൾട്ടിമേറ്റ് മാസ് സിനിമകൾ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്യും. വിക്രം ഈ ലെവലാണെങ്കിൽ ഇതിന്റെ അടുത്ത ഭാഗം ഏത് റേഞ്ചിലായിരിക്കുമെന്നത് പ്രേക്ഷകന് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്.